സംസ്ഥാനത്ത് എല്ലാവർക്കും ഭൂമി എന്ന ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത ലക്ഷ്യം പൂർത്തിയാക്കുന്നു. ഇതിനായി സർക്കാർ പട്ടയം മിഷൻ പ്രഖ്യാപിച്ചു. അർഹതപ്പെട്ട എല്ലാവർക്കും സമയബന്ധിതമായി പട്ടയം നൽകും. ഇതിനായി റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ പ്രത്യേക സംവിധാനവും ഒരുക്കി. ഓരോ പ്രദേശത്തെയും പട്ടയ പ്രശ്നങ്ങൾ പ്രത്യേകം കണ്ടെത്തി പരിഹരിക്കും. പ്രത്യേക ഡാഷ്ബോർഡും തയ്യാറാക്കി. സംസ്ഥാനത്തെ മൂന്ന് മേഖലയായി തിരിച്ചാണ് തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. അടുത്ത 5 മാസത്തിനുള്ളിൽ 40,000 പട്ടയം നൽകാനാണ് റവന്യൂ വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഈ സർക്കാരിൻ്റെ ആദ്യ വർഷം മാത്രം 54,535 പട്ടയം വിതരണം ചെയ്തിരുന്നു. ഇതിനായി ജില്ലാ താലൂക്ക് തലങ്ങളിൽ പ്രത്യേക യോഗങ്ങൾ ചേരും. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ കോളനികളിലെ പട്ടയ പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കും. വ്യക്തികളും പഞ്ചായത്തുകളും സൗജന്യമായി നൽകിയ ഭൂമിയിൽ വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ടെങ്കിലും കോളനികളിൽ നിരവധി പേർക്ക് പട്ടയമില്ല. ഈ പ്രശ്നങ്ങൾ പ്രത്യേകമായി കണ്ടെത്തി പരിഹരിച്ച് പട്ടയം കൈമാറും. ആദിവാസി മേഖലകളിലും വനമേഖലകളിലുമുള്ള പട്ടയ വിതരണം പൂർത്തിയാക്കാൻ ഈ വർഷം തന്നെ നടപടിയെടുക്കും. വനംവകുപ്പുമായി ചേർന്ന് നടപടിക്രമം ഏകോപിപ്പിക്കും. ഓരോ വനപ്രദേശത്തും കൃത്യമായ ഡാറ്റ തയ്യാറാക്കി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കും. ലാൻഡ് ട്രൈബ്യൂണലുകളിൽ കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ ഒരു വർഷത്തിന് ഉള്ളിൽ തന്നെ തീർപ്പാക്കും. ഇത്തരത്തിൽ ഈ വർഷം 100,000 പട്ടയം നൽകാനാകും. പമ്പാവാലി, ഏഞ്ചൽ വാലി എന്നിവിടങ്ങളിലെ പട്ടയ പ്രശ്നവും ഉടൻ പരിഹരിക്കും. പമ്പാവാലിയിൽ മാത്രം 1,600 പട്ടയം ഉടൻ വിതരണം ചെയ്യും. ഭൂമി പതിവ് നിയമത്തിലെ ചട്ടങ്ങളുടെ സാധ്യത പരിശോധിച്ചും ആവശ്യമെങ്കിൽ ഭേദഗതികൾ വരുത്തിയും അർഹതപ്പെട്ട എല്ലാവർക്കും പട്ടയം നൽകും. ഈ സർക്കാരിൻ്റെ ആദ്യ വർഷം തന്നെ 54,535 കുടുംബം ഭൂ ഉടമകളായി മാറിയത് ചരിത്രത്തിൻ്റെ ഭാഗമാകും. നിയമപ്രകാരമുള്ള കൈവശക്കാർക്ക് പൂർണ്ണ ഉടമസ്ഥാവകാശം ലഭ്യമാക്കാൻ ലാൻഡ് സെറ്റിൽമെൻറ്റ് നിയമം നിർമ്മിക്കും. നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പാക്കുമ്പോൾ ഡിജിറ്റൽ സർവേയിലൂടെ ലഭിക്കുന്ന ആധികാരിക സർവേ രേഖകൾ പരിഗണിക്കും. വിവിധ പദ്ധതികളുടെ പുനരധിവസിപ്പിച്ച ഭവനരഹിതർക്ക് ഉടമസ്ഥാവകാശവും ഭൂമിയുടെ അവകാശവും നൽകാൻ സമഗ്ര പദ്ധതി തയ്യാറാക്കും. താലൂക്ക് ലാൻഡ് ബോർഡുകളെ 4 മേഖലയായി തിരിച്ച് ഓരോ ബോർഡിൻ്റെയും ചുമതല ഡെപ്യൂട്ടി കളക്ടറെ ഏൽപ്പിക്കും. ആധാർ അധിഷ്ഠിത യൂണിക് തണ്ടപ്പേർ സംവിധാനം നടപ്പാക്കി രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറി. ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്നതോടെ എല്ലാ തണ്ടപ്പേരുകളും യൂണിക് തണ്ടപ്പേർ സംവിധാനത്തിൻ്റെ കീഴിൽ വരും. എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ടാക്കും. റവന്യൂ ഈ സാക്ഷരതാ പദ്ധതി ആരംഭിക്കും. അനധികൃത നിലനിർത്തലും മണൽഖനനവും ഭൂമി കയ്യേറ്റവും സംബന്ധിച്ച പരാതികൾ ഫോട്ടോയും ജിയോ ടാഗിങ്ങും സഹിതം അറിയിക്കാൻ മൊബൈൽ ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കും. റവന്യൂ ഓഫീസുകളെ സുതാര്യമായ സേവന കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള പൈലറ്റ് പദ്ധതി ഈ വർഷം 15 വില്ലേജിൽ ആരംഭിക്കും. സാമൂഹ്യ സന്നദ്ധ സേനയുടെ കീഴിൽ 5,500,000 സന്നദ്ധ സേവകർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. കേരളത്തിൽ എല്ലാവർക്കും ഭൂമി എന്നതാണ് പിണറായി സർക്കാരിൻ്റെ ലക്ഷ്യം.